ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഷിനീസ് കിച്ചൺ. ഇന്ന് നമുക്കൊരു സ്മൂത്തി ഉണ്ടാക്കിയെടുക്കാം, ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി. ഇപ്പോൾ സാധാരണ നമ്മളെപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ഇഡ്ഡലി, ദോശ, പുട്ടക്കടല അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണല്ലോ കഴിക്കാം. അപ്പോൾ ഇടയ്ക്ക് ഇതേ മറ്റേ സ്മൂത്തി ഒക്കെ ഉണ്ടാക്കിയിട്ട് പിള്ളേർക്കൊക്കെ കൊടുക്കുക. പിള്ളേർക്ക് മാത്രമല്ല വലിയവർക്കും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് വലിയ പണിയൊന്നും ഇല്ല ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലെപ്പോഴും ഉണ്ടാകുന്നതാണ് ബനാന, അതേമാതിരി കുറച്ച് മിൽക്ക്, ആൽമണ്ട്സ്, ഓട്സ്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് സിമ്പിളായിട്ട് ഒരു സ്മൂത്തി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ബനാനയാണ്, പിന്നെ ഒരു 4 സ്പൂൺ ഓട്സ് എടുത്തിട്ടുണ്ട്, അതേമാതിരി തന്നെ ഒരു 8 ബദാം എടുത്തിട്ടുണ്ട്. ബദാം തൊലി കളഞ്ഞെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ തലേ ദിവസം വെള്ളത്തിലിട്ടിട്ട് മോർണിംഗിൽ അതിൻ്റെ തൊലി ഒന്ന് അടർത്തിക്കളയാം. പിന്നെ ഒരു 1/2 ഗ്ലാസ് മിൽക്ക്, പിന്നെ കുറച്ച് ബ്ലൂബെറീസ് എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഓട്സ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഓട്സ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ സോസ് പാനിലേക്ക് കുറച്ച് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. മിൽക്ക് ജസ്റ്റ് ഒന്ന് ബോയിലായി വരുമ്പോൾ ഇതിലേക്ക് ഓട്സ് ഇട്ട് കൊടുക്കുക. അതൊരു 4 സ്പൂൺ ഓട്സ് ആണ്. ഇത് നന്നായി കുറുക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഇതൊന്നും കുക്കായി കിട്ടിയാൽ മതി. അപ്പോൾ നമ്മൾ സാധാരണ എപ്പോഴും നമ്മൾ ഓട്സൊക്കെ ഉണ്ടാക്കലുള്ളതല്ലേ. പിന്നെ ഓട്സ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതേമാതിരി ബനാന സ്മൂത്തി ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഒരു ഡിഫറെൻ്റ് ടേസ്റ്റും പിള്ളേർക്കൊക്കെ കഴിക്കാനായാലും ഒരു ഇൻട്രസ്റ്റൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഓട്സ് ഒന്ന് കുക്കായിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് കുറച്ച് നേരം ചൂടാറാൻ വേണ്ടി വയ്ക്കാം. ഇനി ബ്ലെൻഡറിലേക്ക് ബനാന ഒന്ന് പീൽ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആൽമണ്ട്സ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഓട്സും നന്നായി ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതും ഇതിലേക്ക് ഇട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഇപ്പം നമ്മുടെ ബനാന സ്മൂത്തി റെഡിയായി. ഇനിയിപ്പോൾ ഇതിന് മേലെ കുറച്ച് ബ്ലൂബെറീസ് ഒന്ന് വെച്ചിട്ട് ഗാർണിഷ് ചെയ്തെടുക്കാം. ഇത് കുട്ടികൾക്കൊക്കെ വീക്കെൻഡിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് കൊടുക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ ഇത് മോർണിംഗിൽ കഴിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ലഞ്ച് വരെ വേറെ ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ സ്റ്റമക്ക് ഒരു ഫുള്ളായി കിടക്കേണ്ട ഒരു ഫീലിംഗ് ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ സാധാരണ എപ്പോഴും മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ ഒരു സ്നാക്സ് ഒക്കെ കഴിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ഇതിപ്പോൾ നമ്മളുടെ സ്റ്റമക്ക് എപ്പോഴും ഒരു ഫീലിംഗാണ് ഉണ്ടാവും. ഇത് എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇതൊന്ന് കുടിച്ചു നോക്കട്ടെ. ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ റെസിപ്പി ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളല്ല. നമ്മളുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്നതാണ് ഒരു ബനാന, ഓട്സ്, കുറച്ച് മിൽക്ക്, ബദാം. ബദാം ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം, ഈസി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.